ചില അടക്കണ കുറവ് നല്ലത് സാർ, അടക്കാൻ ആകാനായിട്ടില്ല, ചൂടായ കൊണ്ടോന്നല്ല. അച്ഛ അതിനൊരു കുഞ്ഞി ചക്ക ഉണ്ടല്ലോ. ആ കുഞ്ഞി ചക്ക ഉണ്ടായി, ആദ്യമായിട്ട് ഉണ്ടായതാണ്. ഭർത്താലോ നോക്കേ, നോട്ടിട്ടുണ്ടാവൂലേ? ആ നോട്ടിട്ടുണ്ടാവും, അത്രയും ഇല്ലല്ല, ചെറുതാണ്. ശരിയില്ല ചക്ക, പത്ത് ചക്ക കൂട്ടാനായിട്ടാക്കിയാലോ? ആ കൂട്ടാൻ നോക്കാൻ പറ്റും, നോക്കാം. പുറത്തേക്കല്ലേ? ആ പറിച്ചോ, നോട്ടിട്ടുണ്ടാവൂലേ അമ്മ? ഇത് എത്തുന്നില്ലല്ല. ഇപ്രാവശ്യം ആദ്യമായി ഉണ്ടായി ചക്ക അല്ല വെച്ചാ, കുഞ്ഞ് ചക്ക അല്ലേ? കുഞ്ഞ് ചക്ക ഏതായാലും അമ്മക്ക് കൊടുക്ക, ചക്ക കൂട്ടാൻ വെച്ചിട്ടുള്ളു അല്ലേ? കൂട്ടാൻ മക്ക വാ. ഹലോ, നമസ്കാരം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മളെ കുഞ്ഞിപ്ലാവുണ്ട്, അതിന് ആദ്യമായിട്ട് പിടിച്ച ചക്കയാണ്, ചെറുതാണ് അല്ല ചാ, മൂത്തിട്ടുണ്ടാവുന്ന തോന്നല്ലേ. അപ്പൊ ഇത് ചക്കക്കൂട്ടം വെക്കാൻ വേണ്ടിട്ട് അല്ലേ മേ? അപ്പൊ ഇത് നമുക്ക് കൊത്തിട്ട് ചക്കക്കൂട്ടം വെക്കേ. എന്നാ കൊത്തട്ടാ? ആ മൂത്തിനല്ലേ, ആ ഇതല്ലേ അല്ലേ, ചെറിയ ചുളയാണല്ലേ. തടുപ്പെടുത്തോ മേ, തടുപ്പാ. ഓണോട് പറഞ്ഞല്ലേ അതേ, അല്ല അതെ തടുപ്പെടുത്താൻ മതിയല്ലേ. എന്താ നീ വാങ്ങിക്കുന്നില്ലേ? എല്ലാം അച്ഛനും അമ്മയും കൂടി വാങ്ങാക്കി ഇട്ടു ഇവിടെ. ഇവള് ചക്ക തിന്നാൻ വേണ്ടി നിന്നെ, പച്ച ചക്ക മതിയാവൂല മേ, മതിയല്ല അല്ലേ. അല്ല ചാ, ചക്ക കൂട്ടമ്മക്കാത്തല്ലോ ഉണ്ടോ അല്ലേ? അപ്പൊ പാങ്ങാക്കി ആയിട്ടുണ്ട്, ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം അല്ലേ. എന്നാ ചുള, ആ ചെറിയ ചക്കയിൽ ഇത്ര ചുളയുണ്ട്, കൊറച്ച് മൂപ്പ് കുറവാണല്ലേ മേ. കൊറച്ച് മൂപ്പ് കുറവാണ്, ഞാൻ കൂട്ടാൻ വെക്ക അല്ലേ. കുരുവല മൂത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇരിഞ്ഞു വെച്ച ചക്ക ചെറുങ്ങനെ പൊളന്നിടുന്നുണ്ട്. അമ്മ ഇനി ചെറിയ കഷ്ണാക്കണ്ടേ, മുറിക്കണം അല്ലേ. അപ്പൊ നമ്മുടെ ഈ ചുളയിൽ ഇനി ചെറിയ കഷ്ണാക്കണം, ചെറുങ്ങനെ അരിഞ്ഞിടണം. നമ്മളെ കൂട്ടി മുറിക്കൽ എന്നാ പറയല്ലേ. അച്ഛാ ഇപ്രാവശ്യം ചക്ക കൂട്ടം കൂട്ടിട്ടല്ല, ചക്ക കുറവായ ഉണ്ട് അല്ലേ? ചക്ക കുറവായിട്ടുണ്ട്, ചക്ക കൂട്ടാൻ പറ്റിയ ഇപ്രാവശ്യം നമ്മൾ ആദ്യമായിട്ട് ചക്ക കൂട്ടാൻ വെക്കുന്നു. ഇങ്ങോട്ട് നോക്കി പറ നിങ്ങ ഇപ്രാവശ്യം പറഞ്ഞാ, ഞാൻ പറിച്ചതെന്നല്ലാണ് നിങ്ങ പറഞ്ഞാ, താഴൊന്നുമില്ലല്ലോ, ഹൈറ്റാണ്. ഞാൻ അപ്പാടെ പോയി പറിച്ചു കൊടുക്കുന്നു അല്ലേ. കരുണാമയനെ കാവിൽ വിളക്ക് കനിവിൻ നാളമേ, അശരണരാകും ഞങ്ങളെ എല്ലാം ണേ, അഭയം നൽകണേ. അയ്യാ അപ്പൊ നമ്മൾ പാട്ടുപാടി തീരുമ്പക്ക് നമ്മുടെ ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ടേ. ഇനി അടുത്ത പരിപാടി നോക്കാം അല്ലേ. നമ്മുടെ അരിഞ്ഞു വെച്ച ചക്ക ഇനി ചട്ടികൾ ഇട്ട് കൊടുക്കാം. അടുത്ത പൊടി അല്ലേ, പറങ്ങിപ്പൊടിയാ, പറങ്ങിപ്പൊടി നമ്മുടെ മുളക് പൊടിയേ. അടുത്ത മഞ്ഞപ്പൊടി അല്ലേ, മഞ്ഞപ്പൊടി നമ്മ വീണില്ലേ,
മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയേ, പിന്നെ ഉപ്പ്, പാകത്തിന് ഉപ്പ്, ഉപ്പ് നോക്കിട്ടിട, വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ. ആയില്ലേ? തീ കത്തിച്ചോ. ദേശ കറിവേപ്പില ഇടുന്നുണ്ടേ, ഒരു തണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ അടുപ്പിൽ തീപ്പറ്റിട്ടുണ്ടേ, വെച്ച് കൊടുക്ക അല്ലേ. ബോബട്ട അപ്പൊ ഇനി നമ്മുടെ ചക്കക്കൂട്ടാലിനേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ തേങ്ങ ചേരി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ജീരകവും അല്ല അമ്മേ. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്ക, ബാക്ക് ഒന്ന് അരച്ചെടുക്ക. ജീരകം അല്ലേ കുറച്ച് ജീരകം. നല്ലതേ അച്ചോ, അപ്പൊ നമ്മുടെ ചക്ക വന്നിട്ടുണ്ട്, ഇനി ഒന്ന് അരപ്പാ. അപ്പൊ നമ്മുടെ തേങ്ങയും ജീരകവും അരച്ചതേ. ഇത് ഉടക്കണം അല്ല മാം. അപ്പൊ നമ്മുടെ അരപ്പിനി മുഴുവണം അല്ല മാം. അപ്പൊ നമ്മുടെ ചക്കക്കൂട്ടാൻ ബന്ധു അല്ല മേ, എടുത്തു നോക്ക അല്ലേ. എടുത്തു വെച്ചോ. ഇനി അടുത്തെന്നാ വറുത്തിടണം അല്ല. അപ്പൊ ഇനി ഇതിലേക്ക് വറുത്തിടണേ, ചട്ടി വെച്ച് കൊടുക്ക, കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്ക, വെളിച്ചെണ്ണ ഒന്ന് ചൂടാവും. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, കടു കടു പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടേ. ഇനി നമ്മൾ തേങ്ങ ചോക്കണം അല്ലേ. നമുക്ക് അടുത്ത് കരിയാമ്പില്. അങ്ങനെ നമ്മുടെ രുചികരമായ നാടൻ ചക്കക്കൂട്ട റെഡി ആയിട്ടുണ്ട്. ചൂട് അപ്പോൾ കറിയെല്ലാവാൻ കുറച്ച് വൈകി കേട്ടാ, സമയം ഇപ്പോൾ ഒരു 2-2.5 ആയി. അപ്പോൾ ഞാൻ ചോറ് വയ്ക്കേ. അപ്പോൾ ഇന്നത്തെ കറി പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ചക്കക്കൂട്ടെ, അതുപോലെ തന്നെ ഇത് മുള്ളൻ്റെ തലയാണ് കേട്ടോ. മുള്ളൻ്റെ തല ചെറുങ്ങ ചാറാക്കിയതാണ്, വേറെ കറിയൊന്നുമില്ല. എന്നാൽ പിന്നെ കൈക്ക നല്ല കാന്താരി പറങ്കി നമ്മുടെ എനിക്ക് ഞേടി കൊടുത്തിട്ടുണ്ടേ. കാന്താരി ഞങ്ങൾക്ക് പ്രത്യേക ഇഷ്ടമാണ്. നല്ല ചൂട് കുറച്ച് കറി എടുത്തിട്ട് ചോറിൽ പെരക്കിട്ട് ഇതിൽ രണ്ട് കഷ്ണം ഉണ്ടല്ലോ,
മുളന്റെ തലവണ്ട തോന്നി. ചക്കക്കൂട്ടൻ അടിപൊളിയാണ്, നാടൻ ചക്കക്കൂട്ടന, നല്ല നാടൻ. അപ്പോൾ ഇന്നത്തെ ഉച്ചയാണ് കുശാലായിട്ടുണ്ട്. എന്നാ പിന്നെ